ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ മൗനരാഗം സീസൺ 2 പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നിങ്ങൾ ആരും അറിയാതെ മൗനരാഗം സീസൺ 2 തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ വല്ലതും അറിഞ്ഞോ? പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ സീരിയൽ റേറ്റിംഗ് പറഞ്ഞപ്പോൾ മൗനരാഗത്തെക്കുറിച്ച് ഞാൻ കുറ്റം പറഞ്ഞു. നിങ്ങൾ സീരിയൽ പ്രൊമോഷൻ അല്ലേ നടത്തുന്നത്, മൗനരാഗം ഇഷ്ടമല്ലാത്തതുകൊണ്ട് എന്തും പറയാമോ എന്നൊക്കെ ചോദിച്ചുള്ള കമൻസുകൾ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. ആദ്യം തന്നെ പറഞ്ഞേക്കട്ടെ, ഇതൊരു സീരിയൽ പ്രൊമോഷൻ ഉള്ളി ചാനലൊന്നുമല്ല. ഏഷ്യാനെറ്റിലെ സീരിയലുകൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ്. അതായത് മറ്റ് ചാനൽ എടുക്കുകയാണെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ പകുതിയുടെ പകുതി പോലും റേറ്റിംഗ് ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് ഏഷ്യാനെറ്റ് സീരിയൽ അതിൻ്റെ പ്രൊമോഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ കാണൂ കാണൂ എന്നല്ല, കാണുന്ന പ്രേക്ഷകരെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, ഇതിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇതിൽ ഇങ്ങനെയൊക്കെ നല്ലതുണ്ട് എന്നൊക്കെ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ സ്റ്റോറി നിങ്ങൾക്കൊപ്പം തന്നെ ഞാനും ആസ്വദിക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ എനിക്കിതിനെക്കുറിച്ച് പറയാൻ സാധിക്കൂ. മൗനരാഗത്തെക്കുറിച്ച് ഇന്നലെ കുറ്റം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, മൗനരാഗം സത്യം പറഞ്ഞാൽ പറ്റിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് പ്രേക്ഷകരെ. ഈ ഒരു വിവാഹത്തിൻ്റെ ആ ഒരു സരയു എന്ന് പറയുന്ന വില്ലത്തിയുടെ വിവാഹം, അതാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് റേറ്റിംഗ് കൂടിയെന്ന് പറയാൻ പറ്റുന്നില്ല, പകരം മറ്റ് സീരിയലുകളുടെ റേറ്റിംഗ് കുറഞ്ഞതുകൊണ്ട് 4 സ്ഥാനത്ത് നിന്ന് മൗനരാഗം 2 സ്ഥാനത്തേക്ക് മാറി എന്നൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് കൊണ്ട് തന്നെ മൗനരാഗം എന്നല്ല എല്ലാ സീരിയലുകൾക്കും ഒരു ചെറിയ റേറ്റിംഗ് കുറവുകളൊക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ മൗനരാഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് മൗനരാഗം റിവ്യൂ കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരിക്കലും മൗനരാഗത്തിന് എതിർപ്പ് പറയുന്ന ഒരു വ്യക്തി അല്ല, പകരം മൗനരാഗത്തിൽ കാണിക്കുന്ന ചില കാര്യങ്ങൾക്കും വലിച്ചു നീട്ടലുകൾക്കും എതിരെ മാത്രമേ പറയാറുള്ളൂ. ഒരു സമയത്ത് കിരൺ കല്യാണി നല്ല മനോഹരമായ കുറേ സീനുകളുണ്ട്. അതുപോലെ ഈ സ്റ്റോറിയിലൂടെ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കളുടെ മനോസ്ഥിതി, അതിൻ്റെ ആ ഒരു രീതി, പെൺകുട്ടികളെ വെറുക്കുന്ന പേരൻസ് ഇപ്പോഴുമൊക്കെ പലയിടത്തും ഉണ്ട്. അതിന് കാരണം ഇഹോ അവരെ വളർത്തി വലുതാക്കി സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചു വിടണമല്ലോ എന്നൊക്കെ പറയുന്ന, അപ്പോൾ അത്തരത്തിൽ ഇന്നും സമൂഹത്തിൽ അവിടെ എവിടെയെങ്കിലും കാണുന്ന ആൾക്കാരെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള ഒരു സീരിയൽ പ്രകാശൻ എന്ന് പറയുന്ന അച്ഛൻ. പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ചാൽ മലയാളം ചരിത്രത്തിൽ തന്നെ ഊമയായ ഒരു പെൺകുട്ടി, അതും 700 എപ്പിസോഡിൽ എബോ ആയിട്ട് ഊമയായി തന്നെ ഒരു പെൺകുട്ടിയെ അഭിനയിപ്പിച്ച് അതിൻ്റെ അവളുടെ സക്സസ്, അവളുടെ കഴിവുകൾ, അവൾക്ക് എന്ത് കഴിവുണ്ടോ. ഇവിടെ ഈ കല്യാണി എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് വലിയ എഡ്യൂക്കേഷൻ കൂടിയില്ല, പക്ഷേ എഡ്യൂക്കേഷൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഒരു ബിസിനസ് മേഖലയിലോട്ടോ അല്ലെങ്കിൽ അവരുടെ കഴിവ് പുറത്തെടുക്കണമെങ്കിലോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല രീതിയിൽ ആക്റ്റീവായിട്ടൊന്ന് അവരുടെ കഴിവിനെ പുറത്തെടുത്ത് അവർക്ക് തന്നെ മുന്നേറാം എന്ന് കാണിക്കുന്നുണ്ട്. സോ കല്യാണിയുടെ ആ പറയുന്ന എബിലിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ സീരിയലിൽ പ്രസൻറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ സീരിയലിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കിരണിൻ്റെ അച്ഛൻ അമ്മ, അമ്മയെക്കുറിച്ച് പറയണമെങ്കിൽ, രൂപയെക്കുറിച്ച് പറയണമെങ്കിൽ വൈകല്യങ്ങളെ വെറുക്കുന്ന ഒരമ്മ എന്ന ഒരു ടാഗ് ലൈൻ കൂടി രൂപയ്ക്കുണ്ട്. അതെന്തുകൊണ്ട്? അവരുടെ ആ പറഞ്ഞ തെറ്റായ ചിന്തയെ മാറ്റണം. അപ്പോൾ ആ കഥയിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അതിനെ ഇനി എങ്ങനെ മാറ്റാൻ സാധിക്കും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് മൗനരാഗത്തിൻ്റെ ആകെക്കൂടെയുള്ള ഒരു തുക എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ആ കഥയിൽ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര വർഷം കഴിയണം ഒന്ന് നടന്നു കിട്ടാൻ, അല്ലെങ്കിൽ സരയുവിൻ്റെ വിവാഹത്തിന് റേറ്റിംഗ് കിട്ടും എന്ന് കരുതിയിട്ട് ഒരു 3 അടുപ്പിച്ച് ഈ വിവാഹമേളങ്ങൾ കാണിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ, ഇത് അത്രയധികം സീരിയലിൽ കിരണിനെയും കല്യാണിയും കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് നിരാശയാണ്. അവരുടെ ഒപ്പം നിന്ന് മാത്രമേ ഞാനും മൗനരാഗത്തെക്കുറിച്ച് അങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് അതെങ്ങനെയാണ് മനസ്സിലാവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, എന്നാൽ ഇന്നലെ അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ അയ്യോ മൗനരാഗത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ നെഗറ്റീവ് അല്ലല്ലോ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി. പിന്നെ അതുപോലെ തന്നെ വരാൻ പോകുന്ന എപ്പിസോഡിൽ വീണ്ടും മനോഹറിൻ്റെ, അതായത് മൗനരാഗം സീസൺ 2 ആണ് തുടങ്ങാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ കിയാനി സീൻസ് ഒന്നും കാണാൻ സാധ്യതയില്ല. അതേ മനോഹർ അവിടെ കൊഞ്ചിയും കുഴഞ്ഞും നമ്മുടെ സരയുവുമായിട്ട് എല്ലാവരുടെയും വീട്ടിൽ ചെന്ന് കയറുകയാണ്. പ്രകാശൻ്റെ അടുത്ത് പോകുന്നു, കിരൺ കല്യാണി ഇവരുടെ മുന്നിൽ പോകുന്നു, അങ്ങനെ ആകെ മൊത്തത്തിൽ മനോഹർ ഒന്ന് നല്ല ആറാടുകയാണ് സരയുവുമായിട്ട്. അതുപോലെ തന്നെ ഇനി എന്തായാലും ആ അച്ഛൻ അറ്റാക്ക് വന്ന സംഭവം അതൊന്നും വലിയ ബാധകമായിട്ടില്ല. ഞാൻ കരുതി ഇതിന് ശേഷം ഇനി സരയുവിനെ ഒന്ന് പീഡിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തും, അല്ലെങ്കിൽ ജാതകദോഷം വന്നു കയറി എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും തുടക്കം അങ്ങനെയൊന്നുമില്ല. സ
സന്തോഷമായിട്ട്. അപ്പോൾ സറി മനസ്സുകൊണ്ട് ആലോചിക്കും, കിരണിനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എനിക്കിത് മിസ്സായേനെ, കല്യാണിക്ക് ഇതൊന്നും കിട്ടിയില്ലല്ലോ എന്നൊക്കെ സറയു വിചാരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെ മനോഹർ കുറേ നല്ല ഒരു പോർഷൻ അഭിനയിക്കുന്നുണ്ട്. കഥയിലും അഭിനയിക്കുന്നുണ്ട്, മൊത്തത്തിൽ അഭിനയമാണ്. പക്ഷേ നമ്മുടെ കിരണും കല്യാണിയും അപ്പോഴും സൈലൻ്റ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്തോ. ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം മൗനരാഗം സീസൺ 2 അവസാനിച്ചിട്ട് വീണ്ടും സീസൺ 1 തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കാം. അപ്പോൾ വരാൻ പോകുന്ന എപ്പിസോഡിൽ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് അടുത്ത ദിവസം പറയാം. ഇന്നലെ പറഞ്ഞത് കുറച്ച് കൂടി പോയി, അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് ആയി പോയത്. ഏതായാലും ശരി, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.